അതെന്നെ പിന്നെ എങ്ങനെ പറയാം, ഇത് ആരാണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ന്യൂയേം, ന്യൂയേമിന് വലിയൊരു ആഗ്രഹമായിരുന്നു, ആ ആഗ്രഹം ഒന്ന് സാധിക്കാൻ വേണ്ടി പോവാണ് പറഞ്ഞ. തീർച്ചയായിട്ടും. അപ്പൊ ന്യൂയേമോന് രണ്ടാഗ്രഹം പറഞ്ഞത്, ഞാൻ സൗദി പോയപ്പോ ഉംറക്ക് പോകണം അത് പറഞ്ഞു, ആൾക്ക് മെസ്സേജ് അയച്ചു. അപ്പൊ എന്നോട് ഒരു സാധനം അവിടെ സൗദി കിട്ടുമോ ചോദിച്ചിരുന്നു, ആ സാധനം കൊടുത്തിട്ടുണ്ട്. പിന്നെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ഫിറോസുകാരെ കാണണം പറഞ്ഞു. ഫിറോസ് ചുട്ടിപ്പാറിന്റെ അപാര കട്ട ആരാധകനാണ്, നമ്മൾ ഈ കൊണ്ടു നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഓൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരെ വെച്ചാൽ ഫസ്റ്റ് പറയും ഫിറോസ് ചുട്ടിപ്പാറ. അവന്റെ ഏട്ടനുണ്ട്, ഇവർക്ക് പറഞ്ഞ വലിയൊരു ആഗ്രഹമാണ് ഈ പറഞ്ഞ മാതിരി, ഈ ഗിഫ്റ്റും പറഞ്ഞു. അതേമാതിരി എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം ഫിറോസ് ചുട്ടിപ്പാറിനെ കാണണം, ആ കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പറയണ എനിക്കൊരു ഗിഫ്റ്റും കൊടുക്കാണ്ടെന്ന്. അപ്പൊ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടൊക്കെയാണ്. ഏ സംഭവം, അതെ അതെ, എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ ചുട്ടിപ്പാറ അതാ നിൽക്കണോ ഒന്ന് വരി. എന്ത് കാര്യമുണ്ട്, നമ്മളൊക്കെ ഇടങ്ങേറായിട്ട് ഈ വീഡിയോ ഒക്കെ ചെയ്ത് ഓനൊരു ലെവലിലൊക്കെ. ഫിറോസ് ഖാനെ കാണണ, ആരാധകൻ ഒന്ന് കെട്ടിപ്പിടിച്ചോളാം. നല്ല അടിപൊളി കലാകാരനാണ്, അപാര കലാകാരനാണ്, ഒരുവിധം എല്ലാവിധ വേദികളിലും എത്തിക്കണു ആള്, സംഭവമാണ്. അപ്പൊ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് വെറുതെ ഇങ്ങനെ സർപ്രൈസ് അടിപ്പിക്കാണ്ട് അതൊന്ന് കൊടുക്ക. ആ നിങ്ങൾക്കാണ് ഗിഫ്റ്റ്. ഇവിടെ ഇപ്പൊ ഗസ്റ്റ് മെയിൻ ആള് നിങ്ങളാണ്, ഞങ്ങളൊക്കെ കൊണ്ടുവന്നുള്ളത് എന്ത് പറഞ്ഞിട്ട്. ആ അതന്നെ അതന്നെ, അല്ല ഏതൊക്കെയാണ്? ആകെ കൺഫ്യൂസ് ആയിരിക്കുന്നത്, ഞാൻ പിടിക്കാം. പാസല് ഇതൊന്ന് പിടിച്ചാ, എന്തൊക്കെയാണെന്നുള്ളത്, ഏതാണ്, ഏതാ ആദ്യം കൊടുക്കാൻ പോണേ? ഒക്കെ മൂപ്പർക്കുള്ളാണ്. അപ്പൊ ഞാനെന്ത് പേപ്പറൊന്ന് വെട്ടിയെടുത്തോ, നിക്കത് പൊട്ടിക്കേ. ആ പൊട്ടിക്കല, ആ നിങ്ങളാണ് പൊട്ടിക്കല് അല്ലേ, ശരിയാ. അതെ അതെ, കുടിക്കേ. ആ ഒന്ന് കൈവിട്ടോ. ഓക്കെ റൈറ്റ്, താങ്ക് യു. നീ പൊട്ടിച്ചു കൊടുക്കി, നിങ്ങളാണ് പൊട്ടിക്കണ്ടേ. ഏ പൊട്ടും, ചിലപ്പോ പൊട്ടോ. ഒന്നുമില്ലേ, വെള്ളേ വരക്കണ, വരച്ചിരിക്കണേ തകർത്ത്. ഇതാ അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പൊ ഇനിയിപ്പൊ അടുത്തതും കൂടി പൊട്ടിക്കാ, നമുക്ക് എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിക്കാം. അടിപൊളിയല്ലേ. ഓക്കെ റൈറ്റ്, പെൻസിൽ കൊണ്ടോ വരച്ചാണ്, നിങ്ങളുടെ ആ ചിരിയൊക്കെ കണ്ടില്ലേ. ഓക്കെ ഇനിയിപ്പോ അടുത്തത് അവരുടെ എവിടെ, ലക്ഷ്മണാ എന്നാ തൽക്കാലം വാസിലെ എന്ന് വിളിച്ചാളി. വാസിലെ ഞാൻ എടുത്തു കൊടുക്കേ, എല്ലാം മൂപ്പർക്കുള്ളതിനാണല്ലോ. വീണ്ടും ആ വീണ്ടും എന്താ നിങ്ങൾ നിങ്ങളെ കാണാൻ ഒരുങ്ങി വന്നിക്കണേ. ഇനി നിങ്ങളൊന്ന് പൊട്ടിച്ചാണേ, എന്താ നോക്കട്ടെ. തകർത്ത് മോനെ തകർത്ത്. വരച്ചിക്കണ് പെൻസിൽ കൊണ്ട് കണ്ടില്ലേ. വേറൊരു സംഭവം, അവന്റെ ഉള്ളില് കലാകാരന്റെ ഒരു ഇതുണ്ടല്ലോ, എന്നെയൊക്കെ ഉള്ളില് കാരണം മറഞ്ഞു നിൽക്കാണ് ഞാൻ. ആ ഒരു ഫീല് അവന്റെ മനസ്സിനുള്ളിൽ വന്നു. അതിന്റെ വീഡിയോ ഇതേപോലെ മൊയിനൊക്കെ ഞാനത് എന്റെ പുറകെ വരുന്ന ആളില്ല, നിനക്ക് അറിയോ ചോദിച്ചാലേ എന്നെ കാണണ്ടേ മനസ്സില്. മുമ്പിലേക്ക് ആക്കി അൻഫാലിനെ, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ സൂപ്പർ. ഇനി അടുത്ത ഏതാണ്? ഇനി അൻഫാലിക്കൊക്കെ സ്പെഷ്യൽ ആണ്. അൻഫൽക്കാക്ക് സ്പെഷ്യൽ ആണ്. വെച്ചിട്ട് വരച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഒരു ഫോട്ടോ ഒന്നും ഇല്ല കേട്ടോ, അവൻ ഇമാജിൻ ചെയ്ത്. ഇതെങ്ങനെയാണ് കട്ട് ചെയ്ത് കയറ്റിയതാ നീ അല്ലോ? അതേമാതിരിയുള്ള ഫോട്ടോ ഇതെങ്ങനെ രണ്ടുകൂടി മാച്ചാക്കിയാണ് തകർത്തു. ഒന്ന് കൈയോട്ടിക്കാണേ, ഒന്ന് കൈയോട്ടിക്കാൻ. അടിപൊളി അടിപൊളി അടിപൊളി. ആ കൊണ്ട ഇനി എന്താ നിങ്ങളുടെ ഗിഫ്റ്റ് ഒന്ന് കൊടുക്കേ. നിങ്ങളെ കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണെങ്കിൽ ഓന ഇഷ്ടപ്പെട്ട നിങ്ങൾ കൊടുക്കേ. അതാണ് ഇതില് വേറൊന്ന്, അൻഫിലിക്ക ആ മോന്റെ ആ ഒരു ആഗ്രഹം പോലെ തന്നെ കുറെ സാധനങ്ങൾ, കളർ മറ്റേ കളർ മുക്കി അടിക്കാനുള്ള സാധനങ്ങളൊക്കെ. കളർ മുക്കി അടിക്ക, കളർ മുക്കി അടിക്കാനുള്ള. നമുക്ക് പെയിന്റിങ്ങിനോട് വലിയ അത് അതൊന്നും ഇല്ലാട്ടാ. അതെ 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 അതെ. അത് അൻഫിലിക്ക അറിഞ്ഞ് തിരിച്ചെന്താ ചെയ്തിട്ടാ. അപ്പൊ ഞാനത് കൊടുക്കണം അൻഫിലിക്കാക്ക് വേണ്ടി.
അടിപൊളി അടിപൊളി. എന്തെന്നെ ആയാലും പറ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, എന്താണ് ഫിറോസ് ഖാന്റെ പറയാനുള്ളത്, പിന്നെ ചോദിക്കാനുള്ളത് എപ്പോഴാണ് ഇങ്ങനെ ഒരു ആശയം വന്ന്, നമ്മൾ കാണിച്ചു തരാ പറഞ്ഞ എപ്പോഴത് വരക്കാൻ തുടങ്ങിയത്, അത് ആദ്യം ചോദിക്കട്ടെ, എപ്പോഴാണ് വരക്കാൻ തുടങ്ങിയത്? ഇതൊക്കെ കൂടി വരച്ച ഒറ്റ ദിവസോ? വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പറഞ്ഞ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് വരച്ചാണ്. എത്ര നേരം എടുത്ത്? എന്നാലും എപ്പ തൊട്ട് വരയാ തുടങ്ങി? ഒന്നിങ്ങനെയൊക്കെ തന്നെ വ്യാഴാഴ്ച രാത്രിയും വെള്ളിയാഴ്ചയും കൊണ്ട് കംപ്ലീറ്റ് മൂന്ന് ചിത്രങ്ങളും വരച്ചെടുത്ത്. ഇത്ര ഫാസ്റ്റ് ആണെന്നും കൂടി ഉള്ളതാണ് സംഭവമൊക്കെ നോക്കി. ഇപ്പം വരക്കണ സ്റ്റൈലുകൾ കാണണം. ഇവൻ്റെ വീട്ടിൽ യാതൊരു സൗകര്യവും ഇല്ല അതിനുള്ള. ആദ്യം വെറും ഒരു പെൻസിലിൽ തുടങ്ങിയാണ്. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, നിലത്ത് സാധാ തറയിൽ ഇരുന്ന് ഇങ്ങനെ ചമ്മണപ്പെട്ടി ഇരുന്നിട്ട് ഈ വരച്ചുണ്ടാക്കല. അതിനായിട്ടുള്ള ഒരു ബോർഡോ കാര്യമോ അതിൻ്റെ എക്യുപ്മെൻറ്റോ ഒരു സാധനവും ഇല്ല. ഇതൊക്കെ കൂടി വെച്ചിരുന്ന് വരക്കലാണ്. പിന്നെ ഇവന് ജന്മന ഇത് ഇത്രയൊന്നുമില്ല, ഒരു ഇൻബോൺ ടാലൻ്റാണ്. ഒരു പഠിക്കാൻ പോയിട്ടില്ല, ഈ ചിത്രകലയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ പോക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതേമാതിരി ആരെങ്കിലുമൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ആദ്യം ഇങ്ങനെ വരച്ചു വെക്കിയിരുന്നു, നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ പല വേദികളിലും പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആദരവൊക്കെ ഉള്ള വലിയ സംഭവം അതേ സംഭവമാണ്. അതിലെന്താ വെച്ചാൽ നിങ്ങളെ കാണാൻ കുറെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. പാലക്കാട്ടുകാരല്ലേ വന്നിട്ട് ഇത് അങ്ങോട്ട് കൊടുത്തു പോയ സംഭവം ആയില്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ സംഭവം ഇതാ എൻ്റെ ജ്യേഷ്ഠന്, ആ അവനെ കൊണ്ടുനടക്കലോ ഒക്കെ ആയിട്ട്. സംഭവം ഇവർ നാല് ആൺകുട്ടികളാണ്. സംഭവം എന്തായാലും ഉഷാറായില്ലേ, സന്തോഷമായില്ലേ, അടിപൊളിയല്ലേ. ഏഹ് ഇനി എന്തൊക്കെയാണ് വേണ്ടത്? മൂപ്പരുടെ കൂടെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു, അത് നമുക്കിത് കഴിഞ്ഞിട്ട് എടുക്കാം. വേറെന്തൊക്കെയാണ്? ഏഹ് വേറൊന്നുമില്ല. ഏഹ് ഈ മൂപ്പര ആളെ എപ്പോഴും ഉണ്ടല്ലോ, ഒരു കിളി പോയ മാതിരിയാണ് ഇവനെ. ഫുള്ള് സന്തോഷമായി, എല്ലാത്തിനും ഒരേ എക്സ്പ്രഷനാണ്. ആ ഫിറ്റ് ചിരി ഫിറ്റ് ചെയ്ത് ഒരേ ചിരി തന്നെ. ആ കണ്ടപ്പോൾ തൊട്ട് അവസാനം വരെ ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ചെങ്ങന്മാരെ എത്ര ഉള്ളൂ കേട്ടോ, അത് വേറൊന്നുമല്ല. ഇപ്പോൾ നെയ്മ് ഇത്രയും ഇടങ്ങാറായിട്ട് വെറും ഒരു ദിവസം കൊണ്ട് 24 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് കാര്യം. 24 മണിക്കൂറൊന്നും എടുത്തിട്ടില്ല, വ്യാഴാഴ്ച കുറച്ച് നേരം പിന്നെ വെള്ളിയാഴ്ച പകലും ഇരുന്നിട്ടാണ് ഈ ചിത്രങ്ങളൊക്കെ വരച്ചത്. ഫിറോസ് ഭായിനെ കാണാനുള്ള ഒരു ചാൻസ് ഞാനും അൻഫലും കൂടി പറഞ്ഞു, എന്തായാലും നമുക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. ആ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് രാത്രി ഒന്ന് ഉറങ്ങാണ്ട് ഇരുന്ന് വരച്ച് റെഡിയാക്കി അത് ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ കാണാനുള്ള ഒരു ആഗ്രഹം എന്നുള്ളത്. പിന്നെ അൻഫൽ പറഞ്ഞ മാതിരി എന്തായാലും ഗിഫ്റ്റ് കൊടുക്കണം, അതിനുവേണ്ടി വരണം. ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ കാര്യമൊന്നുമല്ല, ഫിറോസ് ഭായിനെ കാണുക എന്നുള്ളതാണ് ഈ വീഡിയോൻ്റെ ഉദ്ദേശം. എന്തായാലും ന്യൂയേമ് ഭയങ്കര സന്തോഷത്തിലാണ്, നമ്മളെല്ലാവരും സന്തോഷത്തിലാണ്. അപ്പോൾ ന്യൂയേമിന് ഒരുപാട് വേദികളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനിയും നിങ്ങളൊക്കെ വിളിക്കുക, പുതിയ വേദികളിലേക്ക് എത്തിക്കുക, അതേപോലെ തന്നെ ന്യൂയേമിൻ്റെ കഴിവുകൾ ലോകത്തോട് അറിയിക്കുക, ന്യൂയേമിൻ്റെ ചേർത്ത് പിടിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തതുപോലുള്ള വീഡിയോ കാണുന്നവരെ ഒരു ബൈ ബൈ പറയും. ബൈ.